Allahu 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 Allah Allahu 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 Alhamdulillah wahdahu wassalatu wassalamu ala man la nabiyya ba'da amma ba'd. ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പ്രധാനപ്പെട്ട അടയാളമാണ് ഖുറൂജ് യജൂജ് മജൂജ്. യജൂജ് മജൂജ് എന്നീ വിഭാഗങ്ങൾ പുറപ്പെടുക എന്നുള്ളത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളിൽപ്പെട്ട യാഫിസിന്റെ സന്താന പരമ്പരയാണ് യജൂജ് മജൂജ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിറങ്ങിയ ശേഷമാണ് ഈ നാശകാരികളായ വിഭാഗം കടന്നു വരുന്നത്. ഭൂമിയിലെ ജലം കുടിച്ചുവറ്റിക്കും, ഭൂമുഖത്ത് നാശങ്ങൾ വിതക്കും. ഈ നാശകാരികളായ വിഭാഗത്തെ മഹാനായ ദുൽഖർനൈൻ രാജാവാണ് ശക്തമായ ഒരു മതിലിൽ തളച്ചിട്ടത്. അള്ളാഹു തആല ആ ഒരു ചരിത്രം ഖുർആനിൽ സൂറത്തുൽ ഖഹഫിൽ വിശദീകരിക്കുന്നുണ്ട്. ദുൽഖർനൈൻ രാജാവ് തന്റെ സഞ്ചാരത്തിനിടയിൽ ഒരു ജനസമൂഹത്തെ കണ്ടുമുട്ടി. അവർ ദുൽഖർനൈൻ ചക്രവർത്തിയോട് പറഞ്ഞു, ഖാലു യാ ദുൽഖർനൈൻ ഇന്ന യജൂജ വമജൂജ മുഫ്സിദൂന ഫിൽ അർദ്. യജൂജ് മജൂജ് ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു, അതുകൊണ്ട് ഇവരിൽ നിന്ന് സംരക്ഷണത്തിനായി ഒരു മതിൽ ഞങ്ങൾക്ക് പണിതു തരിക. അങ്ങനെ ദുൽഖർനൈൻ രാജാവ് അവർക്ക് വേണ്ടി ശക്തമായ ഒരു മതിൽ പണിതു കൊടുത്തു. ആ മതിലുകൾക്കുള്ളിൽ നാശകാരികളായ യജൂജ് മജൂജ് വിഭാഗത്തെ തളച്ചിട്ടു. പരിശുദ്ധ ഖുർആൻ മതില് പണിതു എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അത് ഏത് സ്ഥലത്താണെന്ന് വ്യക്തമാക്കുന്നില്ല. എന്നിരുന്നാലും ഖുർആൻ വ്യാഖ്യാതാക്കൾ ഏറ്റവും മുൻഗണന നൽകിയ അഭിപ്രായം അത് അസർബൈജാനും അർമീനിയക്കും മധ്യേ സ്ഥിതി ചെയ്യുന്ന രണ്ട് മലകൾക്കിടയിലാണ് എന്നതാണ്. എന്തായിരുന്നാലും ഖിയാമത്ത് നാളിനോട് അടുത്ത് ആ മതിൽ പൊട്ടിച്ച് അത് തകർത്തുകൊണ്ട് അവർ ഇറങ്ങി പുറപ്പെടും. ലോകത്ത് മുഴുവനും നാശങ്ങൾ വിതക്കും. ആ നാശത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച് പുണ്യപ്രവാചകൻ അഹമ്മദ് മുജ്തബ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിക്കുന്നു, ഫയമുറു അവായിലുഹും അലാ ബുഹൈറത ബുരിയ ഫയശ്റബൂന മാ ഫീഹ. അവരിൽ ആദ്യ വിഭാഗങ്ങൾ തബരിയ തടാകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിലെ മുഴുവൻ വെള്ളവും കുടിച്ചു വറ്റിക്കുന്നതാണ്. ലോകത്ത് നാശങ്ങൾ വിതക്കും. ദജ്ജാലിനെ വധിച്ച ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇവരോട് ഏറ്റുമുട്ടാൻ കഴിവുണ്ടാവുകയില്ല. കാരണം അത്രയും ജനപ്പെരുപ്പമാണ് അവർ. ഒരാൾ മരിക്കുമ്പോൾ 1000 പേരാണ് അതിന് പകരമായി അവരിൽ ജനിക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും വിശ്വാസികളും തൂരിസീന പർവ്വതത്തിൽ അഭയം പ്രാപിക്കും, അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കും, പ്രതീക്ഷ അർപ്പിക്കും. ഫയർഗബു നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാം വ അസ്ഹാബുഹു, ഈ സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ അവർ ആഗ്രഹിക്കും. ആ സമയത്ത് അല്ലാഹു തആല അവർക്ക് നേരെ അവന്റെ പട്ടാളത്തെ അയക്കും. ഫയുർസിലുല്ലാഹു അലൈഹിമുൻ നഖഫ ഫീ റിഖാബിഹിം, അല്ലാഹു അവരുടെ പിരടികളിൽ, ആ യജൂജ് മജൂജിന്റെ പിരടി ഭാഗങ്ങളിൽ, ശരീരങ്ങളിലേക്ക് പ്രത്യേകതരം പുഴുക്കളെ ബാക്ടീരിയകളെ നിയോഗിക്കുന്നതാണ്. അങ്ങനെ അവരുടെ ശരീരത്തെ അത് കാർന്നു തിന്നുകയും നശിപ്പിക്കുകയും ചെയ്യും. യജൂജ് മജൂജ് ഒന്നടങ്കം ചത്തൊടുങ്ങും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം, അള്ളാഹു തആല ഒരു സമൂഹത്തെ പിടിക്കാൻ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ ആധുനിക യുദ്ധ വിമാനങ്ങളുടെയോ ആധുനിക ശക്തികളുടെയോ ആധുനിക സംവിധാനങ്ങളുടെയോ ആവശ്യമില്ല. നിസ്സാരമായ ജീവികൾ പോലും അള്ളാഹുവിന്റെ സൈന്യങ്ങളാണ്, അള്ളാഹുവിന്റെ പട്ടാളങ്ങളാണ്. പരിശുദ്ധ കഅബ ഷെരീഫിനെ തകർക്കാൻ വേണ്ടി കടന്നു വന്ന ആനപ്പടയാളികൾ, അവരെ അള്ളാഹു തആല പാഠം പഠിപ്പിച്ചത് അബാബിൽ പക്ഷിക്കൂട്ടങ്ങളെ കൊണ്ടാണ്. ലോകം കണ്ട ധിക്കാരി നംറൂദ്, അവനെ അള്ളാഹു തആല കഥ കഴിച്ചത് ഒരു കൊതുകിനെ കൊണ്ടാണ്. നന്ദികെട്ട സമൂഹമായ ബനു ഇസ്രായേൽ സമൂഹത്തെ തവളകളെ കൊണ്ടും പേനുകളെ കൊണ്ടും അള്ളാഹു തആല പരീക്ഷണങ്ങൾ നൽകി. ഇതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ നാശകാരികളായ യജൂജ് മജൂജ് വിഭാഗങ്ങളെ അള്ളാഹു തആല പാഠം പഠിപ്പിക്കുന്നത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും ഏറ്റുമുട്ടാൻ കഴിയാത്ത അത്രയും ശക്തരായ ആ സമൂഹത്തെ അള്ളാഹു തആല പാഠം പഠിപ്പിക്കുന്നത് ബാക്ടീരിയകളെ കൊണ്ടാണ്, പുഴുക്കളെയും ചൊറികളെയും കൊണ്ടാണ്. അതെ, സൃഷ്ടികർത്താവായ അല്ലാഹ് ഇന്ന അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, അല്ലാഹുവിന്റെ പിടുത്തം അത് ശക്തമാണ്. ചുരുക്കത്തിൽ, ലോകാവസാനമാകുമ്പോൾ യജൂജ് മജൂജ് മതിൽക്കെട്ടുകൾ തകർത്തുകൊണ്ട് രംഗത്ത് വരും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അവരെ അല്ലാഹു തആല പുഴുക്കളെ ഉപയോഗിച്ചുകൊണ്ട് ഉന്മൂലനം ചെയ്യും. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും
ലോകാവസാനത്തിന്റെ കെടുതികളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.